ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. യുണൈറ്റഡ് പെന്റക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ 41st വാർഷിക സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 40 വർഷക്കാലം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കുന്നംകുളം പരിസര പ്രദേശത്തും അറിയപ്പെടുന്ന ഒരു വലിയ സുവിശേഷ യോഗമായി നടത്തുവാൻ ദൈവം സഹായിച്ചു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2008 ലാസ്റ്റിലാണ് നടന്ന 2008 ജനുവരി മാസത്തിൽ നടന്ന വാർഷിക കൺവെൻഷനിലാണ് ബഹുമാനപ്പെട്ട പാസ്റ്റർ ലാസറി മാത്യു അവറുകൾ ഏറ്റവും ഒടുവിലായി കുന്നംകുളത്തുള്ള UPFൽ പ്രസംഗിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ വിഷയം സംസാരിപ്പാനിടയായി തീർന്നു. ദീർഘമായ 14 വർഷങ്ങൾക്ക് ശേഷമാണ് UPFനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ, അല്ലെങ്കിൽ കുന്നംകുളം പരിസരത്ത് തന്നെ ആദ്യമായിട്ട് 14 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് പ്രിയ ദേവദാസൻ കടന്നു വരുന്നത്. ദേവദാസനോർത്ത് ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. പ്രായം ഏറെ ഉണ്ടെങ്കിലും ഒരു ചെറുപ്പക്കാരനെ പോലെ ഓടി നടന്ന് ഇപ്പോഴും കർത്താവിൻ്റെ മഹത്വമേറിയ വേല ചെയ്യുന്ന പ്രിയ ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള ആലോചന വന്ന സമയത്ത് സ്ഥിരമായിട്ട് നമ്മുടെ പാസ്റ്റർ കെ എബ്രഹാം അവറുകളാണ് ദൈവം സൃഷ്ടിക്കാറുള്ളത്. ഒരു ചെറിയ ചേഞ്ച് ഞങ്ങൾ ആഗ്രഹിച്ചു. മറ്റൊരാളെ ആരായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചർച്ച് കൊണ്ടേ സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുന്ന ഇമ്മാനുവൽ പാസ്റ്റർ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പ്രിയ ദേവദാസിനെ ഇവിടെ പല പ്രോഗ്രാമിലും കൊണ്ടുവന്നിട്ടുള്ള ദേവദാസനാണ്. ഇമ്മാനുവൽ പാസ്റ്റർ പറഞ്ഞു, നമുക്ക് ഇത്തവണ ലാസർ പാസ്റ്ററിനെ ക്ഷണിച്ചാലോ എന്ന് പറയേണ്ടതായിത്തീർന്നു. ആ പറഞ്ഞ സമയം തന്നെ പ്രിയ ദേവദാസിനെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്തു. എന്നോട് പറഞ്ഞു, ജനുവരി ഒക്കെയാണ്, ഇച്ചിരി ദീർഘമാണ്, ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാകുമോ എന്ന സംശയമാണ്, എങ്കിലും കുഞ്ഞ് വിളിച്ചതല്ലേ, ഞാൻ ഉറപ്പായിട്ട് വരും എന്ന് പറയേണ്ടതായിത്തീർന്നു. വളരെ സന്തോഷത്തോടുകൂടെ ആ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ലാസർ പാസ്റ്ററോടുള്ള ആ സ്നേഹവും നന്ദിയും ഇത്തരണത്തിൽ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. പിന്നീടാണ് പറഞ്ഞത്, പാസ്റ്റർക്ക് പ്രസംഗത്തിനോടൊപ്പം തന്നെ എന്നെ പാട്ടുപാടി സഹായിക്കാൻ, അതുപോലെ സംഗീത ഉപകരണങ്ങൾ വായിച്ച് സഹായിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. സാജുമോന് പ്രയാസമില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ മുന്നേ ഒരു പ്രയാസമില്ല, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഒരുപാട് ശുശ്രൂഷകൾ പാട്ടിലൂടെ ചെയ്യുന്ന ഒരു ദേവദാസനായതുകൊണ്ട് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയേണ്ടതായി തീർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്ന ദേവദാസന്മാരോടൊക്കെ ഒത്ത് 4 മണിയാകുമ്പോഴേക്ക് തന്നെ ഈ സ്റ്റേജിൽ വരികയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനായിട്ട് പ്രിയദാസിനെ ബലപ്പെടുത്തി. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദേവദാസിനെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ പ്രിയ ലാസർ പാസ്റ്ററിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവജനം കേൾക്കാനുള്ള മനോഹരമായ സമയമാണ്. തുടർന്നുള്ള സമയങ്ങൾ മുഴുവൻ പ്രിയ ദേവദാസൻ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും, ദേവദാസനെ സൂക്ഷിക്കും. പ്രിയ ദേവദാസിനെ അതിനായിട്ട് ക്ഷണിക്കും.